ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളും ദൈവകൃപയാലൂടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്റ്റീം ബ്രെഡാണ്. ഇത് പഴവും ഗോതമ്പ് മാവും ചോക്ലേറ്റുമായിട്ടാണ്, ചോക്ലേറ്റ് പുറത്ത് കവർ ചെയ്തുണ്ടാക്കുന്ന ഒരു സ്റ്റീം ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബനാന ചോക്ലേറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ 500 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്, ഒരു പെഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 പഴമുണ്ട്, ഇതുപോലത്തെ 2 പഴം. ഇപ്പം എടുത്തേക്കുന്ന പഴം അധികം പഴുത്തതല്ല, പക്ഷെ ഞാൻ ഇതിനു വേണ്ടി അടിച്ചു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ട് പഴുത്തതാണ്. ഇതുപോലെ 2 പഴം എടുക്കാം. എന്നിട്ട് നമുക്കത് 1/2 ലിറ്റർ പാലും 2-3 ഏലക്കായയും 1 പിഞ്ച് ജീരകവും ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആയിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഏലക്കായയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് വനിലയോ അതുപോലെ എന്തോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായയുടെ അളവ് കൂട്ടണമെങ്കിൽ അതും കൂട്ടാം. ഇനി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 300 ഗ്രാം ശർക്കര ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട്. 300 ഗ്രാം ശർക്കര അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുണ്ടാക്കുന്നത് ബനാന ചോക്ലേറ്റ് സ്റ്റീം ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 100 ഗ്രാം ബട്ടർ ഉരുക്കിയെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും മതി, ഇതേ അളവിൽ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഇനി ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുമെന്ന് നോക്കണം. വരികയാണെങ്കിൽ നമുക്ക് ഒരല്പം പാല് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ പാല് ശർക്കര ഉരുക്കിയതിൻ്റെ വെള്ളം എല്ലാം കൊണ്ട് കുഴച്ചതിന് ശേഷം മാത്രം പോരാത്ത പാല് ചേർത്താൽ മതി. ഈ പൊടി ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും വേണ്ട. അപ്പം നമ്മൾ ചേർത്തത് 1/2 ലിറ്റർ പാല്, 1 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുക. 1-1/2 ഗ്ലാസോ വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുക. 1/2 ലിറ്റർ പാലിൽ 2 ബനാന മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. 1 കിലോ ഗോതമ്പ് മാവിന് 300 ഗ്രാം ശർക്കരയാണ് ഇതിൻ്റെ കണക്ക്. ഇത് കറക്റ്റ് കണക്കാണ്, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇങ്ങനെ വീഴും കേട്ടോ. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മേലേക്ക് ഗ്ലാസ് ചെയ്തെടുക്കാം. ഞാനിതുപോലൊരു കേക്ക് മോൾഡർ എടുത്തിരിക്കുന്നത്. നമ്മൾ അപ്പം പുഴുങ്ങുന്ന പാത്രങ്ങളോ എന്തായാലും മതി ഇഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങാൻ. ഇത് ഇഡലി പാത്രത്തിലേക്ക് കടക്കൂല. അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചാണ് ഇത് വേവിക്കാൻ പോണത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രങ്ങൾ വേണമെങ്കിലും എടുക്കുക. ഇനി ഇന്നതൊന്നും ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് വെള്ളം തിളച്ചതിനുള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ 2 എണ്ണമായിട്ടാണ് ഇത് ശരി റെഡിയാക്കി എടുക്കാൻ പോണത്. 1/2 കിലോ വീതമുള്ള 2 എണ്ണമാണ് റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. ഇത് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് പൊതിയാണ്, കാരണം ഇതിന് വിടവിൽ കൂടി വെള്ളം അകത്ത് കയറാതിരിക്കാൻ വേണ്ടി മാത്രം. നമ്മളത് ഇഡലി പാത്രത്തിലേക്കാണ് വെക്കുന്നത് എങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. സാധാരണ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ കേക്ക് മോൾഡിൻ്റെ വിടവിൽ കൂടി ഉള്ളിലേക്ക് വെള്ളം കയറും. അതിനാണ് ഞാൻ അലൂമിനിയം പേപ്പർ കൊണ്ട് ഇതൊന്ന് പൊതിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് ആ കേക്ക് മോൾഡ് എടുത്ത് വയ്ക്കാം. ഞാൻ ഈ സ്റ്റീം ബ്രെഡിൻ്റെ കൂട്ട് ഇതുപോലെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പതിയൊന്ന് മൂടി വയ്ക്കണം. അപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ പോവാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ ഈ പാത്രം ഇതിന് മേലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു മൂടിയ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സ്റ്റീം ബ്രെഡ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്ത് വേഗമുള്ളൂ, കാരണം ഇവിടെ ഇഡലി പാത്രം എൻ്റെ അടുത്തിരിക്കുന്ന ഇഡലി പാത്രത്തിൽ ഈ പാത്രങ്ങളൊന്നും കടക്കില്ല, ചെറിയ പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇഡലി പാത്രത്തിലാണത് വേവിക്കാൻ വെച്ചെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് പതിയെ പുതിയ വേഗമുള്ളൂ. നിങ്ങൾ വെക്കുമ്പോൾ ഇഡലി പാത്രത്തിൽ വെക്കണം. മണി 2 കാലമായിട്ടുള്ളൂ, ഇരുട്ടാണ്, പുറത്ത് ഭയങ്കര ഇരുട്ടായി, മഴയും ഇരുട്ടുമായി, അതുകൊണ്ട് തന്നെ വിളിച്ചില്ല. കണ്ട, ഞാൻ എൻ്റെ അടുക്കളയുടെ ജനലിൽ കൂടിയാണ് ഇത് കാണിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ആകാശമൊക്കെ നിറച്ച് കാരണേക്കണം. മഴ വേണ്ട, കൊടജൂടി ആളുകൾ പോണാണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം നമ്മുടെ സ്റ്റീം ബ്രെഡ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടും സ്റ്റിക്കുമ്പോൾ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ ബ്രെഡ് വെന്ത് കഴിഞ്ഞ്, ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയിട്ട് ഇതിന് മേലേക്ക്
ചോക്ലേറ്റ് ഒഴിച്ച് 2 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അപ്പം നമ്മുടെ സ്റ്റീം ബ്രെഡ്, ബനാന സ്റ്റീം ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കവർ ചെയ്യുക. ഇതിനെ നമുക്കിതിന് മുകളിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഇതുപോലെ കുറച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറുത്ത ചോക്ലേറ്റ് വേണമെങ്കിൽ കറുത്ത ചോക്ലേറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ചോക്ലേറ്റ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി ഡാർക്കായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. ബനാന ബ്രെഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ബനാന ചോക്ലേറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഞാൻ ഈ ബ്രെഡിന് മുകളിലേക്ക് ഒഴിച്ച്, അപ്പം ഞാൻ ഒരു കഷ്ണം ബ്രെഡ് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് ഈ ബ്രെഡ്. ബനാന ചോക്ലേറ്റ് സ്റ്റീം ബ്രെഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അവരത് കഴിക്കാൻ ഭയങ്കര കൊതിയോടുകൂടി തന്നെ വരും.